നമസ്കാരം തലസ്ഥാന നഗരത്തിൽ ഇന്ന് ഉച്ചയോടെ മഴ നിർത്താതെ പെയ്തതോടെ നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ വെള്ളക്കെട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് ബുധനാഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നത് വൈകുന്നേരത്തോടെ മഴ അല്പം ശ്രമിച്ചെങ്കിലും ആമയിഴഞ്ചാൻ തോട് കരകവിഞ്ഞൊഴുകിയതോടെയാണ് വിവിധയിടങ്ങളിൽ വെള്ളം കയറിയത് കിഴക്കേക്കോട്ട തമ്പാനൂർ ഗൌരീശവട്ടം എന്നിവിടങ്ങളിലെ വീടുകളിലും കടകളിലുമടക്കം വെള്ളക്കെട്ടുണ്ടായി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിനു മുന്നിൽ കനത്ത വെള്ളക്കെട്ടിൽ ഗതാഗത സ്തംഭനമുണ്ടായി തമ്പാനൂർ എസ് എസ് കോവിൽ റോഡിലും വെള്ളം നിറഞ്ഞു മണിക്കൂറുകളായി നിർത്താതെ പെയ്ത മഴയിൽ ആമയിഴഞ്ചാൻ തോട് നിറഞ്ഞതോടെ ഗൗരീശവട്ടം തേക്കുമൂട് എന്നിവിടങ്ങളിൽ വെള്ളം കയറി പഴവങ്ങാടി പവർഹൌസ് റോഡിലും വെള്ളക്കെട്ടാണ് മുട്ടത്തറ ടിബി റോഡിലും കനത്ത വെള്ളക്കെട്ടുണ്ടായി മിക്കയിടത്തും വെള്ളം കയറിയതോടെ ആളുകൾ വീട് വിട്ട് പുറത്തിറങ്ങി ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം കേരളത്തിലെ എറണാകുളം ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അതേസമയം പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങൾ ഇവയൊക്കെയാണ് പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് വാഹനങ്ങളിലെ കാഴ്ചമംഗൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്കുണ്ടാകാം താഴ്ന്ന പ്രദേശങ്ങളിൽ നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് മരങ്ങൾ കടപഴകി വീണാൽ വൈദ്യുതി തടസ്സം അല്ലെങ്കിൽ അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്കും സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്കും നാശമുണ്ടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക എന്നിവയാണ് ആ നിർദ്ദേശങ്ങൾ അതേസമയം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് കാലവർഷം സാഹചര്യങ്ങൾ അനുകൂലമായെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പിൽ വ്യക്തമാക്കി രണ്ടാഴ്ചയിലേറെയായി സംസ്ഥാനത്ത് മഴ തകർത്ത് പെയ്യുമ്പോഴും തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയെന്ന പ്രഖ്യാപനം നീളുന്നത് എന്തുകൊണ്ടാണെന്ന ആകാംക്ഷ ഉയർന്നിരുന്നു പിന്നാലെയാണ് കാലവർഷം മണിക്കൂറുകൾക്കുള്ളിൽ എത്തുമെന്ന അറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയത് കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴു ദിവസം വ്യാപകമായി ഇടി മിന്നൽ കാറ്റ് എന്നിവയോടുകൂടിയ ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ബുധനാഴ്ച അതിശക്തമായ മഴയ്ക്കും മെയ് ഇരുപത്തിയൊൻപത് മുതൽ ജൂൺ രണ്ട് വരെ ശക്തമായി മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിലും കർണാടകയിലും ലക്ഷദ്വീപിലുമായി തുടർച്ചയെ രണ്ടു ദിവസം രണ്ടര മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ അറബിക്കടലിലെ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തിയുടെ തോത് ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് പോകുന്ന ചൂടിന്റെ വികരണത്തിൻ്റെ തോത് കുറഞ്ഞിരിക്കുക എന്നീ ഘടകങ്ങൾ ഒത്തുവരുമ്പോഴാണ് കാലവർഷം എത്തിയെന്ന പ്രഖ്യാപനം വരുന്നത് ഇത്തവണ മെയ് മുപ്പത്തി ഒന്നിന് കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ പ്രവചിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ജൂൺ എട്ടിനായിരുന്നു കാലവർഷത്തിന്റെ വരവ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കാലവർഷം മെയ്യിലെത്തിയത് അന്ന് മെയ് ഇരുപത്തി ഒൻപതിനാണ് മൺസൂൺ എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചത് ഇത്തവണ കേരളത്തെ കാത്തിരിക്കുന്നത് അസാധാരണ കാലവർഷം കൂടിയാണ് ദീർഘകാല ശരാശരിയുടെ നൂറ്റി ആറ് ശതമാനം വരെ മഴ അധികം ലഭിക്കാനാണ് സാധ്യതയെന്നാണ് പ്രവചിക്കുന്നത് അസാധാരണ കാലവർഷത്തിലേക്ക് കേരളത്തെ നയിക്കുന്നതിന് പിന്നിൽ ആറ് ശതമാനത്തിലധികം മഴ ലഭിക്കുന്നതിനൊപ്പം മറ്റു ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട് സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ആയിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് തീവ്രമഴയ്ക്ക് സാധ്യത തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലും മഴ ശക്തമാണ് ഉച്ചതിരിഞ്ഞ് ജില്ലയിൽ കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പ് ഓറഞ്ചായി മാറി രാവിലെ യെല്ലോ അലേർട്ടായിരുന്നു